നമസ്കാരം, ചെമ്പ്രശ്ശേരി ന്യൂസിലേക്ക് സ്വാഗതം. BTS Mall, വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. ഫോൺ 9747645000. പാണ്ഡിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഡ്മിഷൻ ഫീസ് വിഷയത്തിൽ വിശദീകരണവുമായി PTA ഭാരവാഹികൾ. സ്കൂളിൽ പുതിയതായി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അമിത ഫീസ് ഈടാക്കുന്നുവെന്ന പരാതിയുമായി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പരിസര ശുചീകരണത്തിനും ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്നതിനും പാചകത്തിനും ജോലിക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ ശമ്പള ആവശ്യങ്ങൾക്കും 11 ഏക്കറോളം വരുന്ന സ്കൂൾ കോമ്പൗണ്ടിലെ കാട് വെട്ടുന്നതിനും വലിയ ചെലവാണ് PTAക്ക് ഉണ്ടാകുന്നത്. ഇതിലേക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനാണ് അഡ്മിഷൻ സമയത്ത് സംഭാവന സ്വീകരിക്കുന്നതെന്നും എന്നാൽ ഒരു കുട്ടിക്ക് പോലും കാശില്ലാത്തതിന്റെ പേരിൽ സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചിട്ടില്ലെന്നും PTA വൈസ് പ്രസിഡന്റ് KT ഉമ്മർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചില വിദ്യാർത്ഥി സംഘടനകൾ പാണ്ഡിക്കാട് ഹൈസ്കൂൾ അധികൃതർക്ക് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വിദ്യാർത്ഥി സംഘടനകളുമായി ഞങ്ങൾ PTAയും അതുപോലെ തന്നെ സ്റ്റാഫ് അടക്കമുള്ള എല്ലാ ആളുകളും കൂടി ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ KV സൂചിപ്പിച്ചതുപോലെ തൽക്കാലം ഓൺലൈനിലൂടെയാണ് നമ്മൾ അഡ്മിഷനുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പാണ്ഡിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് ഞങ്ങളിവിടെ PTA ഫണ്ട് സാധാരണ ഗവൺമെന്റ് പറയുന്ന അതേ നിരക്കിൽ തന്നെയാണ് PTA ഫണ്ട് ഇടക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പാണ്ഡിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിന് ഒരു ചെറിയ സംഭാവന വെൽഫെയർ ഫണ്ട് ഇനത്തിൽ സ്വീകരിക്കാറുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഏകദേശം 11 ഏക്കറോളം വരുന്ന ഭൂമിയാണ് ഈ ഹൈസ്കൂളിനുള്ളത്. പലപ്പോഴും വിജനമായി കിടക്കുന്നത് കൊണ്ട് തന്നെ ക്ഷുദ്രജീവികൾ പാമ്പടക്കമുള്ള വസ്തുക്കൾ ഉള്ളത് കൊണ്ട് ഇതൊരു വർഷത്തെ നമുക്ക് കാട് വെട്ടുന്നതിന് വേണ്ടി നല്ലൊരു എമൗണ്ട് ചെലവാകാറുണ്ട്. അതുപോലെ തന്നെ 3000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ടോയ്ലറ്റ് ക്ലീനിങ്ങിന് വേണ്ടി വളരെ ശാസ്ത്രീയമായി നല്ല രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് 20 ലക്ഷവും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ 5 കോടി കൊണ്ട് ഒക്കെ നിർമ്മിച്ചിട്ടുള്ള ഇപ്പോഴുള്ള എല്ലാ ബാത്റൂമുകളും നമ്മൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ തൊഴിലാളികളെ പുറത്തുനിന്ന് സ്വീകരിച്ചുകൊണ്ട് ആണ് ക്ലീൻ ചെയ്യാറുള്ളത്. നമുക്കൊക്കെ അറിയാം 3000-ലധികം വിദ്യാർത്ഥികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാത്റൂമിന് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊരിക്കലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട് അതിന് നമുക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ നമുക്കറിയാം ഇവിടെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ കണ്ട വിദ്യാർത്ഥികൾക്കൊക്കെ 2 ആളുകൾ മാത്രമാണ് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷെ PTA വർഷങ്ങളായി, ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണ്, വർഷങ്ങളായി ഇവിടെ ഒരാളെ കൂടി കൂലിക്ക് നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെയുള്ള വെൽഫെയർ ഫണ്ടുകൾ ആളുകൾ നൽകുന്ന സംഭാവനകളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്കൂളിന്റെ നിത്യനിദാന ചെലവുകളും കാര്യങ്ങളും കൊണ്ടു നടക്കുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ, മോട്ടർ ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു ദിവസം 10,000-ലധികം ലിറ്റർ വെള്ളം അടിച്ചാലും ഒരു ദിവസം പോലും നിൽക്കാത്ത അവസ്ഥയുള്ളത്. മാത്രമല്ല നമ്മൾ ഈ പരാതിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച അഡ്മിഷൻ ഓൺലൈനായി തുടരുമെന്ന് PTA പ്രസിഡന്റ് KV ഇക്ബാൽ കൂട്ടിച്ചേർത്തു. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും ഇവിടെ വന്ന് അഡ്മിഷൻ ചേരുന്നത് പ്രയാസമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഓൺലൈനിലൂടെ അഡ്മിഷൻ മറ്റന്നാൾ മുതൽ തുടർന്ന് പ്രവർത്തിക്കുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. തുടർന്നുകൊണ്ടിരുന്ന അഡ്മിഷൻ ചില വിദ്യാർത്ഥി സംഘടനകളുടെ പരാതി മൂലം, അവരുടെ തെറ്റിദ്ധാരണ മൂലം തൽക്കാലം നിർത്തിവെക്കുകയായിരുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ ചേർന്ന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗത്തിൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വിശദീകരിക്കുകയും അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി 21-ാം തീയതി മുതൽ ഓൺലൈനിലൂടെ 2021-22 വർഷത്തേക്കുള്ള അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നടത്തുവാൻ തീരുമാനിച്ചുവരും. PTA പ്രസിഡന്റ് KV ഇക്ബാൽ, വൈസ് പ്രസിഡന്റ് KT ഉമ്മർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരിക്കൽ അഷറഫ് എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.